യോഗ്യതയും കഴിവും പ്രാപ്തിയുമുള്ളവരെയാണ് ലോകത്തിൽ ഓരോ കാര്യത്തിനും മറ്റുള്ളവർ തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ നാം തളർന്നു പോകുമ്പോൾ, കുഴഞ്ഞു പോകുമ്പോൾ, ഇനി പ്രവർത്തിക്കാൻ കഴിയാതെ വണ്ണം ബലമില്ലാതാകുമ്പോൾ, ഓടാൻ കഴിയാതെ വണ്ണം കാലുകൾക്ക് ശേഷിയില്ലാതാകുമ്പോൾ ആർക്കും നമ്മളെ വേണ്ട, ആർക്കും നമ്മളിൽ പ്രതീക്ഷയില്ല. പിന്നീട് നാം ഒരു ബാധ്യതയായി മാറുമെന്ന് കണ്ട് ഉറ്റവർ പോലും മാറിപ്പോകുമ്പോൾ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, യേശു പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞു, ചിന്നിയവരും ചിതറിയവരുമായി. അങ്ങനെ കണ്ടപ്പോൾ യേശു മനസ്സലിഞ്ഞു. അവർക്കൊരു വാഗ്ദാനമാണ് യെശയ്യാപ്രവചനം 35:3 എഴുതിയിരിക്കുന്നു, തളർന്ന കൈകളെ ബലപ്പെടുത്തുവിൻ, കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിക്കുവിൻ, മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവിൻ. അമേൻ. ഭയപ്പെടണ്ട, ഇതാ നിങ്ങളുടെ ദൈവം, അവൻ പ്രതികാരവും പ്രതിഫലവും നടത്തുന്നു. പ്രതികാരം ചെയ്യുന്നു, പ്രതിഫലം വരുത്തുന്നു. അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും. വന്ന് രക്ഷിക്കുന്ന ഒരു ദൈവം കാലൻ ആരെയാണ്? ഇനി പ്രവർത്തിക്കാൻ കഴിയില്ല, ഒരുപാട് പ്രവർത്തിച്ച് ഓടി കൈകൾ തളർന്നിരിക്കുന്നു, ബലം നഷ്ടപ്പെട്ടിരിക്കുന്നു, ഇനി ഓടാൻ ശേഷിയില്ലാതെ കാലുകൾ കുഴഞ്ഞിരിക്കുന്നു, ഇനി മുൻപോട്ട് പോകാൻ കഴിയാതെ മനസ്സ് ഭീതിപ്പെട്ടിരിക്കുന്നു, ഇത്തരത്തിൽ കടന്നു പോകുന്നവരെ കർത്താവ് നോക്കി ഒരു വലിയ വാഗ്ദാനം യെശയ്യാപ്രവചനം 35:5 ദൈവം തന്റെ പുത്രനിലൂടെ ലോകത്തിന് ചെയ്യാൻ പോകുന്ന വലിയ വിടുതൽ, അത് കുടുംബങ്ങളിലും അത് സമൂഹത്തിലും ചെയ്യാൻ പോകുന്ന വലിയ വിടുതലിനെ പ്രവാചകൻ യേശു ക്രിസ്തുവിനും 700 മുമ്പ് കണ്ട് പ്രവചിക്കുകയാണ്. തളർന്ന കൈകളെ ബലപ്പെടുത്തുവാൻ, കുഴഞ്ഞുപോയതിനെ നിവർത്തുവാൻ, കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുവാൻ, ബദ്ധന്മാർക്ക് വിടുതൽ കൊടുക്കുവാൻ യഹോവയുടെ ആത്മാവുള്ള ഒരുവൻ വരുന്നു. ഹല്ലേലൂയ, ആമേൻ. യെശയ്യാ പ്രവാചകൻ അത് പ്രവചിച്ചപ്പോൾ തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 4:4 യേശു നസ്രത്തിൽ വന്ന് അത് പ്രഖ്യാപിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന് ഈ വചനം പറയുമ്പോൾ, യെശയ്യാപ്രവചനത്തിന്റെ പുസ്തകം വായിച്ചിട്ട് യേശു പറയുക, ഇന്ന് ഈ വചനം പറയുമ്പോൾ പ്രവാചകനായ യെശയ്യാവ് പറഞ്ഞ ആ പ്രവചനത്തിന്റെ നിവൃത്തി വന്നിരിക്കുന്നു, അന്ന് ആരംഭിച്ചു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, എല്ലാവരും മാറ്റി നിർത്തുന്ന ഒരു അവസരം എന്ന് പറഞ്ഞാൽ നമ്മളെ ഇനി ഒന്നിനും പ്രതീക്ഷയില്ലാത്തതുകൊണ്ട്, ഒന്നുകിൽ നാം ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമുള്ളവരായിരിക്കില്ല, മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്ന കഴിവുകളോ ആരോഗ്യമോ പ്രാപ്തിയോ നമ്മളെ കാണില്ല. ശരീരം തളർന്നു കഴിഞ്ഞാൽ ആർക്കും നമ്മളെ വേണ്ട. ഇനി മനോഭീതി ഉള്ളവരോ മാനസിക ധൈര്യമില്ലാത്തവരെയോ ആരും ആശ്രയിക്കാറില്ല ഒന്നിനും, അവരെ ആർക്കും വേണ്ട. പക്ഷെ അവരുടെ ഉത്തരവാദിത്വം എടുക്കാൻ പറ്റുന്ന, ഉത്തരവാദിത്വം എടുക്കാൻ ഒരുവൻ മുമ്പോട്ട് വരികയാണ്, വേറെ ആരുമല്ല, സൃഷ്ടാവായ ദൈവമാണ്. ഹല്ലേലൂയ. മോശ വളരെ പ്രാപ്തിയുള്ളൊരു മനുഷ്യനായിരുന്നു, എന്നാൽ തന്നെ ശത്രുവായി കണ്ട്, തന്നെ കൊലപാതകനെ കണ്ട് അറസ്റ്റ് ചെയ്യാനിരിക്കുന്ന ഈജിപ്തിലേക്ക്, ഫറവോയുടെ അടുക്കിലേക്ക് നീ അങ്ങോട്ട് പോകണമെന്ന് ദൈവം മോശയോട് പറഞ്ഞപ്പോൾ, മോശ പറഞ്ഞൊരു കാര്യം പുറപ്പാട് പുസ്തകം 4:11 എഴുതിയിട്ടുണ്ട്. മോശ പറയുകയാണ്, ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനുമാണ്, എനിക്ക് പകരം വേറെ ആരെങ്കിലും വിടണം, എനിക്ക് പ്രാപ്തിയില്ല. ദൈവം പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്, മനുഷ്യന് വായ് കൊടുത്തത് ആര്? അല്ല, ഊമനെയും ചെകിടനെയും കുരുടനെയും ഒക്കെ സൃഷ്ടിച്ചത് ആരാണ്? കാഴ്ചയുള്ളവനെയും കാഴ്ചയില്ലാത്തവനെയും സൃഷ്ടിച്ചത് ആരാണ്? അടുത്ത വാക്യം, യഹോവയായ ഞാനല്ലയോ. അപ്പൊ കർത്താവ് അതിന് ഉത്തരവാദിത്വം എടുക്കുകയാണ്. ഇന്ന് നാം ജനിച്ച ഭവനമോ, നാം വളർന്ന സാഹചര്യമോ, നമ്മുടെ മാതാപിതാക്കളോ, നമ്മുടെ കുടുംബ ബന്ധങ്ങളോ ഒക്കെ ദൈവ നിശ്ചയത്തിന്റെ ഭാഗമാണ്. അതിനെ മെയിൻറ്റെയിൻ ചെയ്യുവാൻ, അതിനെ നിവർത്തിയെടുക്കുവാൻ, ശരിയാക്കി കൊണ്ടുവരുവാൻ നമ്മുടെ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. നമ്മുടെ ദൈവത്തിന് അധികാരമുണ്ട്, ആരെയും പഴിക്കണ്ട. കർത്താവ് ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. ഇതാ അവൻ വരുന്നു. പ്രവാചകൻ പറയുകയാണ്, ഭയപ്പെടണ്ട, ഇതാ നിങ്ങളുടെ ദൈവം. മനോഭീതിയുള്ളവരോട് പറയുക, നിങ്ങൾ ഭയപ്പെടണ്ട, ധൈര്യപ്പെടുക, ഇതാ നിങ്ങളുടെ ദൈവം. നിങ്ങളെ അവഗണിച്ചവരും നിങ്ങളെ പീഡിപ്പിച്ചവരും ഒരുപാട് പേരുണ്ട്, അവരോട് പ്രതികാരം ചെയ്യുവാൻ ഇതാ നിങ്ങളുടെ ദൈവം. പ്രിയമുള്ളവരെ,
കഴിവ് കുറഞ്ഞു, പ്രാപ്തി കുറഞ്ഞു എന്ന് പറഞ്ഞ് പലരും പലരെ പീഡിപ്പിക്കാറുണ്ട്. പക്ഷെ കർത്താവ് പ്രതികാരം ചെയ്യാൻ വരുന്നുണ്ട്. ഉത്തരവാദിത്തമുള്ളവൻ, അവരെ നിർമ്മിച്ചവൻ, ഉത്തരവാദിത്തമുള്ളവൻ പ്രതികാരം ചെയ്യാൻ വരുന്നുണ്ട്. ന്യായമായി ലഭിക്കേണ്ട നന്മകൾ നൽകിക്കൊടുക്കാതെ ഒഴിവാക്കി കളയുന്ന ആളുകളുണ്ട്, കൂലി കൊടുക്കില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, ഇതാ ഞാൻ പ്രതിഫലം തരാൻ വരുന്നു. ഹല്ലേലൂയ. അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും. നമ്മളെ രക്ഷിക്കുന്ന ഒരു ദൈവം. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, തളർന്ന കൈകളെ ഉറപ്പിക്കുക, ബലപ്പെടുത്തുക, കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിക്കുക, മനോഭീതിയുള്ളവരെ ധൈര്യപ്പെടുത്തുക, ഭയപ്പെടണ്ടെന്ന് അവരോട് പറയുക. ആമേൻ. ജനം ചിന്നിയവരും ചിതറിയവരുമായി കണ്ടപ്പോൾ യേശു മനസ്സലിയുകയാണ്. ഹല്ലേലൂയ. ജീസസ് മൂവ്ഡ് വിത്ത് എ കമ്പാഷൻ. ഇന്ന് ആ കർത്താവിൻ്റെ ആ കമ്പാഷനേറ്റ് ഹാർട്ട്, ആമേൻ, നമ്മളെ നോക്കുന്നുണ്ട്. ഈ വചനം കേൾക്കുന്നവരെ കർത്താവ് കാണുന്നുണ്ട്. മുൻപോട്ട് പോകാൻ കഴിയാതെ കാല് കുഴഞ്ഞു പോവുകയാ. ശരീരത്തിന് ആരോഗ്യമുണ്ട്, പക്ഷെ മനസ്സിന് അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. ബന്ധിക്കപ്പെട്ടതുപോലെ ഇരിക്കുന്നെങ്കിൽ കർത്താവ് പറയുകയാണ്, നിങ്ങളെ രക്ഷിക്കാൻ കർത്താവ് വരുന്നു. ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് സഞ്ചരിക്കട്ടെ. മനോഭീതികൾ മാറട്ടെ. ധൈര്യം വ്യാപരിക്കട്ടെ. ഒരു പുതിയ ആത്മനിയോഗം പരിശുദ്ധമാവ് ഇന്ന് ഈ തിങ്കളാഴ്ച കർത്താവ് തരാൻ ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥിക്കാമോ? ഈ വചനം ഏറ്റെടുത്ത് തളർന്ന കൈകളെ ബലപ്പെടുത്തും, കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിക്കും, മനോഭീതിയുള്ളവരെ ധൈര്യപ്പെടുത്തും. ഇതാ നിങ്ങളുടെ ദൈവം വന്നു രക്ഷിക്കും. കർത്താവേ, ഈ സന്ദേശം അവിടുത്തെ പറഞ്ഞ വാക്കും വാഗ്ദത്തവും വിളിച്ചു പറഞ്ഞ് കേട്ട ഈ ജനത്തെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. അവരുടെ മനോവിഷമങ്ങൾ മാറട്ടെ. അവരുടെ കുഴഞ്ഞ അവസ്ഥകൾ മാറട്ടെ. തളർന്നുപോയ മേഖലകൾ കർത്താവരെ കൈപിടിക്കണമേ, എഴുന്നേൽപ്പിക്കണമേ. നിന്റെ നാമത്തിൽ ഓടുവാൻ, പ്രവർത്തിക്കുവാൻ ആരോഗ്യവും മനസ്സിനും ശരീരത്തിനും ഒരുപോലെ വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഒരു വിടുതൽ പ്രഖ്യാപിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യും, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങൾക്ക് ഈ മെസ്സേജ് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കൂടെ പങ്കുവെക്കണമേ. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ബ്യൂട്ടിഫുൾ